ദൈവം ദൈവത്തിന്റെ വഴിക്ക് പോട്ടേ എന്നു. മനസാക്ഷിയുടെ കോടതിയും ജനകീയ കോടതിയിലും അന്തിമ വിജയം തന്റേതായിരിക്കുമെന്ന് ഈ സഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞിരുന്ന മനുഷ്യന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായ ദിവസങ്ങളാണ് നമ്മൾ കണ്ടത്. മനസാക്ഷിയുടെ കോടതി എന്ന് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ് പറഞ്ഞ് പരിഹസിക്കാൻ കുറെ ആളുകളുണ്ടായിരുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ അതും ഒരു പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങൾ അതിന് പലതും പറഞ്ഞിരുന്നു. ഈ സഭയ്ക്ക് അകത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പ്രത്യേക ജനുസാണെന്നോ വിജയനല്ല സതീശനല്ല എന്നൊക്കെ പറഞ്ഞ് അവനവനെ പറ്റി തള്ളുന്നതിന് പകരം തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് യാഥാർത്ഥ്യം പുറത്തു വരുമെന്ന് ആർജവത്തോടെ ഒട്ടും അഹങ്കാരമില്ലാതെ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഴുവൻ ശരിയായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിന് തെളിഞ്ഞിരിക്കുകയാണ്. CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ A to Z ഉമ്മൻചാണ്ടി സാറിനെതിരെ സോളാറുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ ആരോപണങ്ങളും നാടഭാഷയിൽ പറഞ്ഞാലെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. CBI വിളിച്ചു വരുത്തിയത് ആരാണെന്നതും നമുക്കറിയാം. ഞങ്ങൾക്ക് എന്തായാലും ഒരു കേസ് 32 തവണ മാറ്റിവെപ്പിക്കാനുള്ള ബന്ധവും തന്ത്രവും CBI ചെലുത്താനുള്ള ഒരു സ്വാധീനവും ഞങ്ങൾക്കില്ല. അപ്പൊ അതൊക്കെയുള്ള ആളുകൾ വിളിച്ചു വരുത്തിയ CBI സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് UDF നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുജനസാമാന്യം വിശ്വസിച്ചതുപോലെ തന്നെ അഗ്നിശുദ്ധി വരുത്തിയാണ് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ ജീവിതത്തോട് വിടപറഞ്ഞത് എന്നുള്ളത് നിയമം കൊണ്ട് തന്നെ സ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ ഈ നാട്ടിൽ തെളിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും സാമാന്യ മര്യാദ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വ്യാജ നിർമ്മിതികളുടെ പേരിൽ കത്തുകളുടെ പേരിൽ ആ മനുഷ്യനെ ഈ സഭയ്ക്കകത്തും പുറത്തും വേട്ടയാടിയിരുന്ന ആളുകൾ മാപ്പ് പറയാൻ തയ്യാറാവണമെന്നുള്ളത് കേരളത്തിന്റെ ജനങ്ങളുടെ ആവശ്യവും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുമാണ്. അതാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ അതിനെയും CPM എങ്ങനെയാണ് മറുപടി പറഞ്ഞത്, അവരും എന്തിനാണ് പിന്നെയും അവർ മെനക്കെടുന്നത് എന്നുള്ളത് ഇന്നത്തെ ദിവസം തെളിഞ്ഞതാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഉമ്മൻചാണ്ടി സാറായിരുന്നു ശരി. അതിപ്പോ കേരളത്തിന് എല്ലാം കൊണ്ടും ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. പിന്നെ സാറിന്റെ വേട്ടയാടിയത് ആരാണെന്നുള്ളതിന്റെ ഡിബേറ്റിലേക്കൊക്കെ ഈ സഭാ റിപ്പോർട്ടിംഗ് നടത്തുന്ന ഇവിടെയുള്ള സഭാപ്രവർത്തകർക്കെങ്കിലും ഓർമ്മയുണ്ടാവില്ല. ഉമ്മൻചാണ്ടി സാറിനെ എന്തെല്ലാം പറഞ്ഞിട്ട് ഈ സഭയ്ക്കകത്ത് പുറത്ത് വേട്ടയാടിയത്, എന്തെല്ലാം ഹീനമായ വാക്കുകളും മാർഗത്തിലൂടെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ വേട്ടയാടൽ ശരിയല്ല എന്നുള്ള ബോധ്യം ഇപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് ഉണ്ടാവുന്നത് ഞങ്ങൾക്കല്ല, CPMനാണ് ഉണ്ടാവുന്നത്. വേട്ടയാടി ഒരാളെ ഫിനിഷ് ചെയ്യാൻ ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച ശീലമുള്ള ആളുകൾക്കാണ് അത് ഉണ്ടാവുന്നത്. ഞങ്ങൾ എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ ഊഹത്തിൽ നിന്നെടുത്ത് പറഞ്ഞതല്ല. ഇവിടെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് തന്നെ ഞങ്ങൾ കോടതിയിൽ പറഞ്ഞത് ആ മനുഷ്യന്റെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ നീതി ന്യായം കലർത്തിയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അത് വലിയൊരു വിരോധാഭാസമായിട്ട് അനുഭവപ്പെടുകയാണ്. ഉമ്മൻചാണ്ടി സാറിന് ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിൽ മരണശേഷം ആ കല്ലറയിൽ പോലും വേട്ടയാടുന്ന CPM ഉള്ള തിരിച്ചടിയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കൊടുത്തത്. അത് പുതുപ്പള്ളി കൊണ്ട് തീരില്ല, അത് കേരളം മുഴുവൻ അത് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോ ഈ സഭയ്ക്ക് അകത്തൊക്കെ തന്നെ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന MLA അവകാശപ്പെടുന്ന ചില ആളുകൾ പ്രമേയം പ്രസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സൈബർ ഹാൻഡലുകൾ വലിയ ആഘോഷം നടത്തിയത്. ചർച്ച ചെയ്ത പ്രമേയം എന്താണ് സാധാരണ ചെയ്യാന്നത് പോലും മനസ്സിലാക്കാൻ അറിയില്ലാത്തവരെ പറ്റി പുറത്തുള്ളവരെ ഞാൻ വിളിക്കും, പക്ഷെ ഇതിനകത്തുള്ളവരെ പറ്റി ഞാൻ മറുപടി പറയുന്നു.